രാജ്യത്തെ കോവിഡ് വ്യാപനം മൂലമുള്ള കേസുകൾ 6 മില്യണ് മേളിൽ പോയിരിക്കുന്നു. മരണനിരക്കും ഏകദേശം 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വാക്സിൻ മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനുള്ള പരിഹാരം. നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായ ഹർഷവർദ്ധൻ ഒന്നിലേറെ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മെയ്ഡ് വാക്സിൻ 2021 ആദ്യത്തോടെ റെഡിയാകുമെന്ന്. ഇങ്ങനെ നടന്നാൽ നമ്മുടെ രാജ്യത്ത് വാക്സിൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഗവൺമെൻറ്റിന് കീഴിലൊരു എക്സ്പേർട്ട് കമ്മിറ്റി ഓൾറെഡി ഉള്ളത് ഗുണം ചെയ്യും. ഈ കമ്മിറ്റിയുടെ പ്രധാന ജോലി തന്നെ രാജ്യത്തെ ആർക്കൊക്കെ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തി വാക്സിൻ ലഭ്യമാക്കണം, എന്താകണം ഇതിൻ്റെ വില എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും വാക്സിൻ റെഡിയായാൽ അതിൻ്റെ സപ്ലൈയും സ്റ്റോറേജും ഒരു വലിയ കോംപ്ലക്സ് ജോബ് തന്നെയാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ജനങ്ങളിൽ വാക്സിൻ എത്തിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. വാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ പ്രഖ്യാപിത നയം പരിശോധിച്ചാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും വാക്സിൻ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഗവി കോവാക്സ് അലയൻസ് ലോകത്തെ വാക്സിൻ ഡെവലപ്മെൻറ്റിൻ്റെ ലാർജസ്റ്റ് കോർഡിനേറ്ററാണ്. 78 രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന ഡൊണേഷൻസ് വഴിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഗവി കോവാക്സ് ലക്ഷ്യമിടുന്നത് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും 15 മുതൽ 20% വരെയുള്ള പോപ്പുലേഷന് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ്. ഇത് സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്കെങ്കിലും വാക്സിൻ എത്തിക്കുക. രാജ്യത്ത് പുതിയതായി കൊണ്ടുവരുന്ന വേജസ് കോഡ് വേണ്ടത്ര ആലോചന ഇല്ലാതെയാണ് പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ പാസ്സാക്കിയതെന്നാണ് ലേഖകന്റെ ആരോപണം. സംഘടിത അസംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് പുതിയ വേജ് കോഡ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമം രാജ്യത്തെ 30% തൊഴിലാളികളെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നത്. സെക്കൻഡ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ, അതായത് രവീന്ദ്ര വർമ്മ കമ്മീഷൻ, 2019 ഉണ്ടായിരുന്ന 4 ലേബർ കോഡ്സിനെയും കൺസോൾഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. പണ്ടുണ്ടായിരുന്ന നിയമങ്ങൾ ഓരോ സമയത്തെ ആവശ്യങ്ങൾ പ്രകാരം രൂപീകരിച്ചതാണ്. അതെല്ലാം പകുതി മാറ്റം വരുത്തി പുതിയ നിയമമാക്കിയാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. പുതിയ കോഡ് എല്ലാ പഴയ പ്രൊവിഷനെയും ഭാഗികമായി പിൻവലിക്കുന്നതാണ്. പുതിയ കോഡ് പ്രകാരം 15,000 രൂപ വാങ്ങുന്ന സൂപ്പർവൈസറി കപ്പാസിറ്റിയിലുള്ള വ്യക്തിയെ വർക്കറായാണ് പറയുന്നത്. അതുപോലെ തന്നെ 1,000 വർക്കറിൽ കൂടുതലുള്ള കമ്പനീസിൽ മിനിമം വേജ് ആക്ട് പ്രകാരം സാലറി നിശ്ചയിക്കും. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീമിന് ഈ കോഡ് വരുന്നതോടെ പ്രശ്നമാകും. കാരണം തൊഴിലുറപ്പ് കൂലി വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് നിശ്ചയിക്കുന്നത്. അതായത് ഇപ്പം കേരളത്തിലെ തുകയായിരിക്കില്ല തമിഴ്നാട്ടിൽ. സോ അതോ ഈ സ്കീമിനെ പുതിയ കോഡിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് എന്നും വ്യക്തമല്ല. പെനാലിറ്റിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നില്ല എന്നതും ഒരു പോരായ്മയാണ്. 1982 യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് സുപ്രീം കോടതി പറഞ്ഞത് ലേബർ ലോയിൽ തുച്ഛമായ ഫൈൻ കൊടുത്താൽ ഈ നിയമം പല്ലും നഖവും പോയ പേപ്പർ സിംഹമാകുമെന്നാണ്. പുതിയ നിയമത്തിൽ പെനാലിറ്റി റൈറ്റ്സ് മജിസ്ട്രേറ്റിന് പകരം അണ്ടർ സെക്രട്ടറി ലെവൽ ഓഫീസറിന് കൊടുത്തു. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ഈ നടപടി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ പ്രകാരം രാജ്യത്തെ എല്ലാ തൊഴിലാളികളെയും കവർ ചെയ്യാൻ ഈ കോഡിന് സാധിക്കില്ല.